വരികളുടെ ആശയവിശകലനം കടൽപ്പുറത്തെ പൊടിമണ്ണടിച്ചു കൂട്ടുന്നു തട്ടിക്കളയുന്നതൊപ്പം സനാതനം മാരുതനീശ്വരന്റെ സർഗക്രമം കണ്ടു കുറിക്കയാമോ ഭാര്യയുടെ അകാല നിര്യാണത്തിൽ മനം നീറിയ നാലാപ്പാട്ടു നാരായണ മേനോൻ ലോകതത്വങ്ങളെ ആശ്രയിച്ച് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എഴുതിയ കണ്ണിനീർത്തുള്ളി എന്ന വിലാപകാവ്യം മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ അനശ്വര മുത്താണ് കാവ്യാരംഭത്തിൽ പ്രിയ മൃത്യുവിലുണ്ടായ ദുഃഖമൂർച്ചയിൽ നിന്ന് ഏതാണ്ട് മുക്തനായ കവി തൻ്റെ ജീവിതത്തെ തന്നെ തകർത്തു കളഞ്ഞതായി തോന്നിയ ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ പരീക്ഷണം ചെയ്യുകയാണ് പ്രപഞ്ചമെന്നാൽ വെറും സൃഷ്ടി സംഹാരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്നതിനെ ഉദാഹരിക്കുന്നതാണ് പ്രസ്തുത വരികൾ കാറ്റ് കടൽക്കരയിലെ മണൽപ്പരപ്പിനെ അടിച്ചു മൂടുന്നു ഒപ്പം തട്ടിപ്പരത്തുന്നു ഇതിൽ വെറും സൃഷ്ടി സംഹാരങ്ങളല്ലാതെ മറ്റൊരു ഉദ്ദേശവും നാം കാണുന്നില്ല സനാതനനായ മാരുതൻ തൻ്റെ സർഗക്രമം കണ്ട് ഇത് കുറിക്കുകയായിരിക്കുമോ എന്ന ആശ ജനി ജനിപ്പിച്ചിരിക്കുന്നതിനാൽ അലങ്കാരം ഉൽപ്രേക്ഷ ലക്ഷണം മറ്റൊന്നും ധർമ്മയോഗത്താൽ അതു താനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്ക അലങ്കൃതി എന്തിനുടൽ താൻ കരുതേച്ചുമേലെ ജഗ ജഗത്തിനിന്ന് ഉത്തരമോതിടട്ടെ ആവട്ടെ എന്തിനു തളിർത്തു നിൽക്കും അവറ്റയെ ചുട്ടുകരിച്ചിടുന്നു അതോ തടം തല്ലി അലച്ചു കണ്ണീർ കടൽക്കകം മുത്തുകളോ കിടപ്പു നരൻ ക്രമാൾത്തൻ്റെ ശവം ചവിട്ടി പൊകുന്നരി പോയരത്തിലേക്കോ ഭാര്യയുടെ അകാല നിര്യാണത്തിൽ മനം നേറിയ നാലാപ്പാട്ടു നാരായണമേനോൻ ലോക തത്വങ്ങളെ ആശ്രയിച്ച് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എഴുതിയ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ അനുശ്വരമായ സ്ഥാനം വഹിക്കുന്നു എന്ന് നമുക്കറിയാം കാവ്യാരംഭത്തിൽ പ്രിയ ഉണ്ടായ ദുഃഖമൂർച്ചയിൽ നിന്ന് ഏതാണ്ട് മുക്തനായ കവി തൻ്റെ ജീവിതത്തെ തന്നെ തകർത്തു കളഞ്ഞതായി തോന്നിയ ആ സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ പരീക്ഷണം ചെയ്യുകയാണ് പ്രപഞ്ചമെന്നാൽ വെറും സൃഷ്ടി സംഹാരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്നതിനെ ഉദാഹരിക്കുന്നതാണ് പ്രസ്തുത വരികൾ മുകളിൽ പറഞ്ഞത് പ്രപഞ്ച സൃഷ്ടികളുടെ അനുകരണമല്ലെങ്കിൽ ഇത് നോക്കുക ഒരു നിർമ്മല വസ്ത്രം പോലെ നിർലോഭമായിരുന്ന ആകാശത്തിൽ സന്ധ്യയ്ക്കൊരു ചിത്രമെഴുതാൻ എന്ന വിധം ചുവപ്പ് ചായം തേച്ച് ഉടൻ തന്നെ അതിന്മേൽ കരി തേച്ചുവിടുന്നു ഈ പ്രവൃത്തി കാറ്റുൻ്റെ ആ ചേഷ്ട പോലെ യാദൃച്ഛികമല്ല തൻ്റെ സ്വസ്ഥമായിരുന്ന മനസ്സിൽ അനുരാഗം വളർത്തി ഉടനെ ശോകാന്തത ചേർത്തതിനെ കവി അനുസ്മരിക്കുന്നതാണ് സാരം ജഗത് തന്നെ ഉത്തരം പറയട്ടെ എന്ന് കവി ഇവിടെ ചിന്തിക്കുകയാണ് ജംഗമ പ്രപഞ്ചത്തിൻ്റെ നിശ്വാസം സ്ഥാപന പ്രപഞ്ചത്തിന് ആഹാരമാണെന്നത് പ്രപഞ്ചവിജ്ഞാനിയും പറയുന്നു കാരണം ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാണെന്നത് തത്വമാണ് നിസ്സാര ദുഃഖവും ഏത് നിസ്സാര ദുഃഖവും കൈവരാൻ നമുക്ക് പ്രാണത്യാഗം ചെയ്യേണ്ടി വരും എന്നാൽ തളർത്തു നിൽക്കുന്ന ആ പുല്ലുകളെ വേനൽ വെയിൽ കൊണ്ടോ മറ്റും ചുട്ടുകരിക്കുന്നതിൻ്റെ ആവശ്യമെന്ത് അതോ ഒരു ഇഷ്ടവസ്തു നശിച്ചു പോകുന്നത് അവൻ്റെ തന്നെ ഗുണത്തിനായിരിക്കുമോ വിരഹദുഃഖത്തിൻ്റെ ആത്മീയമായ ഏതെങ്കിലും ഉത്കർഷം ലഭിക്കുന്നുണ്ടോ സമുദ്രാന്തർ ഭാഗത്ത് ധാരാളം മുത്തുകൾ വിളയുന്നുണ്ടല്ലോ ജന്മമൃത്യു പരിണാമ പ്രക്രി പ്രകൃതിയിലൂടെ യാത്ര ചെയ്യുന്നത് സമുന്നത സ്ഥാനത്ത് എത്തുവാനാകാം എന്ന് കവി ഇവിടെ ചിന്തിക്കുന്നു തൻ്റെ ദേഹി ജഡമായ ദേഹത്തെ അതിക്രമിച്ച് ചവിട്ടിപ്പോകുന്നത് ചവിട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ അതിക്രമിച്ചു പോകുന്നത് സമുന്നത ലോകത്തേക്ക് ആയിരിക്കുമോ എന്ന് കവി ഇവിടെ ചിന്തിക്കുകയാണ് ദി ി കയറി കയറിച്ചവിട്ടി ജീവിതക്കായലി നൻക്രമത്താൽ വറ്റിപ്പതെന്തോ വില കൂടുമെന്ന് വിതച്ചുകൊയ്തേറ്റവ അവൻ അവ അവനെതിനു താനോ അനന്തമജ്ഞാതമവർണ്ണനീയമീ ലോകഗോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു ഇരുൾ കരിക്കട്ടകൾ കൂട്ടിയിട്ടതിടിച്ചു വൈരപ്പൊടി ചിന്തിടും നീ മഹത്വമേ മൃത്യുവിൽ നിന്നെനിക്കെന്തനശ്വരത്വ അനശ്വരത്വത്തെ എടുത്തുകാട്ടും ഭാര്യയുടെ അകാല നിര്യാണത്തിൽ മനം നീറിയ നാലാപ്പാട്ടു നാരായണ മേനോൻ ലോകതത്വങ്ങളെ ലോകതത്വങ്ങളെ ആശ്രയിച്ച് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ എഴുതിയ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ അനശ്വരമായ സ്ഥാനമാണ് വഹിക്കുന്നത് എണ്ണമറ്റ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ വറ്റിപ്പോകുന്നു അത് കാലഗതിയാണ് ഏതോ മഹാലബ്ധിക്ക് വേണ്ടിയായിരിക്കുമോ ഈ പോരെന്ന് കവി നനയ്ക്കുകയാണ് ജീവികൾ ദിവസങ്ങളെ നയിക്കുന്നു സൂര്യൻ അവനെ അത് ചെയ്യിക്കുന്നു വെള്ളം വറ്റിക്കിടക്കുന്ന പുഞ്ചപ്പാടങ്ങളിൽ വെള്ളം വറ്റിച്ച് കോൽകൃഷി നടത്തുന്നത് കവി ഓർമ്മിക്കുന്നു വിതച്ചു കൊയ്ത് തേറ്റുവാനല്ലേ ഇത് എന്നാൽ ഇത്തരത്തിലുള്ള തൻ്റെ ദുർബല ചിന്തയെ കവി പിന്തിരിക്കുന്നു ഈ ലോകഗോളത്തിൽ ഈ ലോകഗോളത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ജനിച്ച മനുഷ്യൻ അതിൻ്റെ കഥ എന്തറിയുവാനാണ് എന്നാലും കവി മൃത്യുതമോമയമായ ഈ പ്രപഞ്ചത്തിന് ഒരു അമൃതാവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അത് തനിക്ക് വിദൂരത്താണല്ലോ എന്ന് കവി ദുഃഖിക്കുകയും ചെയ്യുന്നു ഭൂഗർഭത്തിലുള്ള കരിപ്പരപ്പിന് മുകൾ ഭാഗത്തെ അമർച്ച കൊണ്ട് വൈരക്കല്ലുകളായി മാറ്റുകയും നിശാമുഖത്തിലെ ഇരുൾപ്പരപ്പിൽ നിന്ന് നക്ഷത്രങ്ങളെ തെളിയിക്കുകയും ചെയ്യുന്നു മഹത്വം മൃത്യുവിൽ നിന്ന് അമരത്വത്തെ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ എന്ന് അതിന് എത്രയെത്ര കാലം ഈ മൃത്യുവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്ന് കവി പറയുന്നു